നിങ്ങൾ കേട്ടോളൂ, റസൂല് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, നിന്നോട് ഞാൻ യാചിക്കുന്നു, വൽ ഹുദാ, നേർമാർഗം എന്നിലെപ്പോഴും നിലനിൽക്കാൻ നിന്നോട് യാചിക്കുന്നു, വത്തഖാ ഭക്തിയും തഖ്വയും എന്നിൽ എന്നും നിലനിന്ന് കാണാൻ ഞാൻ നിന്നോട് യാചിക്കുന്നു, വൽ അഫാഫ പരിശുദ്ധിയും പവിത്രതയും എന്നിൽ നിലനിന്ന് കാണാൻ നിന്നോട് ഞാൻ യാചിക്കുന്നു, വൽ ഗിനാ ഐശ്വര്യതയും. ഒരാളുടെ പിന്നിൽ കൂടാതെ, ഒരാളെ അവലംബിക്കാതെ, ആ നിലക്കൊരു പ്രയാസമില്ലാത്ത നിലക്ക് സ്വന്തം കാര്യങ്ങൾക്കുള്ള ഒരു ധന്യതയും മനസ്സിന്റെ ധന്യതയും ഒക്കെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ കാണാം. അതാ റസൂലുള്ള ഒരിക്കൽ അലി റളിയല്ലാഹു തആലാ അൻഹുവിന് ഒരു വസിയ്യത്ത് കൊടുക്കുകയാണ്. ഓ അലി, ഖുൽ, നീ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി വദ്ക്കുർ ബിൽ ഹുദാ ഹിദായതക ത്വരീഖ് വസ്സദാദി സദാദ സഹം. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി എന്ന് നീ പറഞ്ഞോ. അല്ലാഹുവേ, നീ എന്നെ നേർവഴിയിൽ ചേർക്കണേ, എന്റെ കാര്യങ്ങളൊക്കെ നീ നേരെ ചൊവ്വയാക്കി തീർക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ കുനൂത്തിന്റെ വിത്തറിന്റെ കുനൂത്തിലതാ നമ്മൾ റമദാനിൽ കേൾക്കുന്ന പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത, നീ നേർമാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ നീ എന്നെയും നേർമാർഗത്തിലാക്കണം തമ്പുരാനെ. ഹിദായത്തിലാക്കിയിട്ട് തെറ്റിക്കളയരുതേ, തെറ്റിച്ചു പോകരുതേ എന്ന് അല്ലാഹുവോട് പറയുന്നില്ലേ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിത, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ നീ നേരിന്റെ മാർഗത്തിലാക്കിയതിന്റെ ശേഷം പിന്നെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ. ആയിഷ റളിയല്ലാഹു തആലാ അൻഹയോട് റസൂൽ ഒരു വസിയ്യത്ത് കൊടുത്തില്ലേ? എപ്പോഴും തേടിക്കോ അല്ലാഹുവിനോട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ നിന്നെക്കുറിച്ചുള്ള ശരിയായ ഈമാനിലും ആദർശത്തിലും നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് തേടാൻ വേണ്ടി പറഞ്ഞില്ലേ? അതല്ലേ സുഹൃത്തുക്കളെ, നിസ്കാരത്തിൽ ഫാത്തിഹയോതുമ്പോ എല്ലാ നിസ്കാരത്തിലും നമ്മൾ അല്ലാഹുവിനോട് ആ നിസ്കാരം തിരിയുന്നതിന്റെ മുമ്പ് ഫാത്തിഹ സൂറത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണം, ആ വഴിയിൽ നിന്ന് തെറ്റിക്കരുത്. നിന്റെ അമ്പിയാക്കന്മാര് നടന്ന വഴി, നിന്റെ ശുഹദാക്കൾ നടന്ന വഴി, സിദ്ദീഖുകൾ നടന്ന വഴി, സാലിഹീങ്ങൾ നടന്ന വഴി, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീന, വഴിവിളച്ചുപോയ ജൂതന്റെ വഴിയിൽ ചേർക്കരുത്, ക്രിസ്ത്യാനിയുടെ വഴിയിൽ ചേർക്കരുത്. റബ്ബേ, നീ പൊരുത്തപ്പെട്ട നിന്റെ വഴിയിൽ നീ ഞങ്ങളെ എന്നെന്നും നിലനിർത്തണേ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ സംഘം തീർന്നുകൊണ്ട് ആമീൻ ജമാഅത്തായി നിസ്കരിക്കുമ്പോ പറയുന്നത്, ഒറ്റക്കും ആമീൻ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ടല്ലേ. അപ്പൊ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കേണ്ട ഒരു സംഗതിയാണത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ റസൂല് പോലും അത് അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നിട്ടില്ല എന്താ അതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്.